പ്രിയമുള്ളവർ, ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു ധ്യാന വിഷയം അത് 22 രക്തസാക്ഷികളാണ്. ഒരുമിച്ച് ഒരേ സമയം മരിച്ച 22 പേര്, അതും ആഫ്രിക്കയിലെ ഉഗാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 1886 June 3 രക്തസാക്ഷിത്വം വഹിച്ച വ്യത്യസ്തമായ പ്രായാവസ്ഥയിലുള്ള, എന്ന് വെച്ചാൽ 13-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് 22 പേര്. അവരെ അവിടുത്തെ രാജാവ് പ്രകൃതി വിരുദ്ധ പാപത്തിന് അവരെ നിർബന്ധിച്ചപ്പോൾ അതിനെ എതിർത്ത് നിന്നതുകൊണ്ട് പ്രിയമുള്ളവരെ 22 യുവാക്കന്മാരെയും കൊന്നുകളയുക. ഒറ്റ യുവതി പോലും അതിനകത്തില്ല, എല്ലാം യുവാക്കന്മാരാണ്. അതും വികാരത്തിന്റെ ആ നല്ല പ്രായത്തിൽ, ആ രക്തത്തിളപ്പിൽ. ഇന്ന് പലപ്പോഴും പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും പലരും എസ് വെച്ച് അങ്ങ് അനുവദിച്ചു വിടുകയാണ്. ഇവർ ഇതിനുവേണ്ടി തയ്യാറാകാതിരുന്നതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദൈവസ്നേഹം, ദൈവാരാധന ഈ മ്ലേച്ഛമായ പാപം ചെയ്യാൻ അവരെ അനുവദിച്ചില്ല. കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്കെല്ലാം ഗവൺമെന്റ് ജോലി തരാമെന്ന് പറഞ്ഞതുകൊണ്ടൊന്നുമല്ല പ്രിയമുള്ളവരെ, തന്റെ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹം. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കുത്തഴിഞ്ഞ ഇങ്ങനെയുള്ള ഈ ജടിക മേഖലയിലുള്ള പ്രകൃതി വിരുദ്ധ സ്വർഗ രതികളും പലതും ഒക്കെ നടക്കുന്ന, അല്ലെ, സ്വർഗ വിവാഹങ്ങളൊക്കെ നടക്കുന്നത് പ്രിയമുള്ളവർ യഥാർത്ഥ ദൈവാരാധന ഇല്ലാത്തത് കൊണ്ടല്ലേ. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഒരു വിശുദ്ധനാണ്, ബാക്കി 22 പേരുണ്ട്, വിശുദ്ധ ചാൾസ് ലവാംഗ. പ്രിയമുള്ളവരെ, ഇവരുടെ മധ്യസ്ഥം തേടി നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി നല്ലതാണ്. പ്രത്യേകിച്ച് പ്രകൃതി വിരുദ്ധമായ പല ജടിക മ്ലേച്ഛ പ്രവർത്തനങ്ങൾ ഇന്ന് ചെറുപ്രായം മുതൽ സ്കൂള് എല്ലാ മേഖലകളിലും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്താന്ന് ചോദിച്ചാൽ, യഥാർത്ഥമായ ദൈവാരാധന, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ലോകം വെച്ച് നീട്ടുന്ന, സാത്താൻ വെച്ച് നീട്ടുന്ന എല്ലാ പാപത്തിലും അത് കൾച്ചറാണെന്നും പറഞ്ഞുകൊണ്ട് അതിലെല്ലാം ഇഴുകിച്ചേർന്ന് ജീവിക്കും. നമ്മൾ മനുഷ്യരല്ലേ, അവരങ്ങനെ ചെയ്യുന്നില്ലേ, ആ നാട്ടിൽ ഇങ്ങനെയുണ്ടല്ലോ, ഈ നാട്ടിൽ ഇങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഈ വിശുദ്ധരെ കുറിച്ച് എന്തു പറയും? ആഫ്രിക്കയില് അവർ നീഗ്രോസ് ആണ്, അവർക്ക് ആ പാപം ചെയ്തുകൂടെ? വലിയ പ്രതിഫലമൊക്കെ കിട്ടും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഓർത്തിന്റെ ജോലി ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ചില പെൺകുട്ടികൾക്ക് അവിടുത്തെ മാനേജർക്ക് വേണ്ട രീതിയിൽ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്താൽ ജോലിയിൽ കയറ്റം കിട്ടും, ജോലി കിട്ടും, പലതും കിട്ടും. ഇങ്ങനെയൊക്കെ പല കേസുകളും കേട്ടു. എല്ലാ മേഖലയൊന്നും അല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെയും കാര്യമല്ല, ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥമായ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവത്തെ മറന്നു കഴിയുമ്പോൾ, ദൈവത്തിന് വിലയില്ലാതായി കഴിയുമ്പോൾ, മറ്റു പലതിനും ലോകത്തിൽ ഇഴുകിച്ചേരുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ദേശത്തിലും ഒക്കെ ഇങ്ങനെ കടന്നു വരുന്നത്. ഇതൊന്നും വലിയ ഗൗരവമല്ല, ഇതൊക്കെ കൾച്ചറായിട്ട് തോന്നുന്നതിന്റെ കാരണം ഇതാണ്. മ്ലേച്ഛതയും കൊടിയ തിന്മകൾ പോലും കൾച്ചറായി മാറുകയാണ്. സങ്കീർത്തനം 119:11 പറയുന്നു, അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ഇല്ലെങ്കിൽ പാപം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല, പാപത്തിൽ നിന്ന് പിന്തിരിയാനും പറ്റത്തില്ല. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ ദൈവവചനം വേണം, വചനം ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ എല്ലാം ഒരു കൾച്ചറായി മാറിയിരിക്കുകയാണ്. കൾച്ചർ നല്ലതാണ്, നല്ല രീതിയിലുള്ള കൾച്ചറുകളൊക്കെ ഉണ്ട്, പക്ഷേ തിന്മയിലേക്ക്, കൊടിയ പാപങ്ങളിലേക്ക് പോകുന്ന പലരും ഇതിനെ കൾച്ചറായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുവഴി നാട് നശിക്കുകയാണ്. ഇങ്ങനെയുള്ള കൊടിയ പാപങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സോദോം ഗൊമോറയിൽ ഈ പാപം കടന്നു വന്നതിന്റെ പരിണിത ഫലമാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നിയും കീലും ഒക്കെ ഇറങ്ങി ആ നാടിനെ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നത്. ചാവുകടലൊക്കെ നമുക്കറിയാം, ഒരു ജീവികൾ പോലും ആ കടലിൽ ജീവിക്കുന്നില്ല. പക്ഷെ ഇത് ലോകത്ത് നിയമം വന്നു, കാരണം ദൈവത്തെ അറിയാത്തവർ, ഇത് കത്തോലിക്കരുടെ ഇടയിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു വലിയ കൊടിയ തിന്മയാണ്. ലോകം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വലിയൊരു അഗ്നി അല്ലെ, വലിയൊരു നാശം മനുഷ്യൻ ക്ഷണിച്ചു വരുത്തുകയാണ്, കൈനീട്ടി മേടിക്കുകയാണ്. ഈ 22 വിശ്വരുടെ ജീവിതം നമ്മൾ നോക്കി, അവ അമേരിക്കക്കാരൊന്നുമല്ല, ആഫ്രിക്കക്കാരാണ്, നീഗ്രോസ് ആണ്. എന്നാൽ എനിക്ക് സൗന്ദര്യമൊന്നുമില്ല, കറുത്തല്ലേ ഇരിക്കുന്നത്, എന്തു പാപം ചെയ്താൽ എന്താ കുഴപ്പം, ദൈവം എന്നെ കറമ്പനായിട്ടല്ലേ സൃഷ്ടിച്ചത്,
ഒരഴകുമില്ലല്ലോ. ഇങ്ങനെ പല രീതിയിലൊക്കെ നിരാശപ്പെട്ടുകൊണ്ടൊക്കെ, ഓ ഇപ്പൊ പാവം, എന്തിട്ട് പാവം, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇത് മറ്റു രാജ്യങ്ങളിലും അല്ല ഇതൊക്കെ ഇഷ്ടം പോലെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഈ ചെറുപ്പക്കാർക്ക് ഇത് ചിന്തിക്കാമായിരുന്നല്ലോ. അങ്ങനെ പ്രിയമുള്ളവർ, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ദൈവവചനം, ദൈവസ്നേഹം, ദൈവാരാധന, പ്രിയമുള്ളവർ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി യുവതി യുവാക്കളിൽ കടന്നു വരട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈ വിശ്രമ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ഏത് രീതിയിലുള്ള കൊടിയ പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ജടിക മേഖലകളിൽ വലിയ വിടുതൽ ലഭിക്കാൻ നമുക്ക് ഈ 22 വിശ്രയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. 1886 June 3 ഫീസ്റ്റ് ആഘോഷിച്ച ഈ വിശ്രയുടെ ജീവിതം, പ്രിയമുള്ളവരെ, ഇപ്പോൾ സഭ തിരുനാളായിട്ട് അവരുടെ മരണത്തെ ആഘോഷിക്കുക. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ വേണ്ടേ? ഉണ്ടോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ് അവര്. 1886 ഈ പ്രകൃതി വിരുദ്ധ ജീവിതത്തിലൊക്കെ ഏർപ്പെട്ട് രാജാവിന്റെ പ്രീതിക്ക് പാത്രമായി, രാജാവ് ആ നാട്ടിലെ ഏറ്റവും ഉയർന്ന കമ്പനിയിൽ ജോലിയൊക്കെ കൊടുത്ത് അവർ കോടീശ്വരന്മാരായി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ തിരുസഭ അവരുടെ ഫീസ്റ്റ് ആഘോഷിക്കൂ? പ്രിയമുള്ളവര്, ദൈവത്തിനു വേണ്ടി മരിച്ചതുകൊണ്ട്, ഈ കൊടിയ പാപത്തിനെതിരെ അവർ നിലകൊണ്ടതുകൊണ്ട് ഇന്നും തിരുസഭ അവരെ ഓർക്കുന്നു, അവരുടെ മധ്യസ്ഥം തേടുന്നു, അവരുടെ പ്രാർത്ഥന യാചിക്കുന്നു. നോക്കിയേ പ്രിയമുള്ളവരെ, അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്നവര്, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവര് പ്രത്യേകമായിട്ട്, ഈ തിന്മ ഇന്ന് കേരളത്തിൽ ഭയങ്കരമായിട്ട് പെരുകി പെരുകി വരികയാണ്. 11 മുതല് വെളുപ്പിനെ 3 വരെ ഇങ്ങനെയുള്ള ബന്ധത്തിൽപ്പെട്ടവര്, പുരുഷന്മാരുമായിട്ടുള്ള ഈ പ്രകൃതി വിരുദ്ധ ഈ കൊടിയ പാപങ്ങൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടതായിട്ട് വന്നു. അത് സ്ഥലമൊക്കെ എവിടെയെങ്കിലും ആട്ടെ, എന്തേലും ആട്ടെ, പ്രിയമുള്ളവരെ, അവരുടെ അടുക്കിലേക്ക് 4-5 ഇതിനുവേണ്ടി തന്നെ മാറി നിൽക്കുകയാണ്. അവരുടെ അടുക്കിലേക്ക് വരുന്നത് വലിയ കോടീശ്വരന്മാരും വലിയ ഇനോവ കാറിലും വില കൂടിയ പല പല കാറും, എന്ന് വെച്ചാൽ ചെറിയ ആൾക്കാരൊന്നുമല്ല. 11 മുതൽ അവരുടെ ക്യൂ ആണ് ആൾക്കാര്. ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അവർ രാത്രികൾ പകലാക്കി മാറ്റുന്നു. അത് പൈസ എത്രയാണ് ഉണ്ടാക്കുന്നത്? പോലീസ് വണ്ടിയൊക്കെ വരുന്നത് ഞാൻ കണ്ടോണ്ട് നിൽക്കുന്നുണ്ട്. അവരൊന്നും മിണ്ടുന്നില്ല. അവർ വന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചവിട്ടി അവരങ്ങ് പോയി. ഈ പാപം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. രാത്രിയിൽ കിടന്നുറങ്ങേണ്ട സമയത്ത് 1-2-3 വരെയുള്ള സമയങ്ങള് പ്രിയമുള്ളവരെ ഇവിടെ തിക്കും തിരക്കുമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ വിശ്രയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം കേരളമൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വരുന്ന കുഞ്ഞു കുട്ടികൾ പോലും ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോകും. അതുകൊണ്ട് നമ്മൾ സാധാരണ പണ്ട് മുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു കേരളമൊന്നുമല്ല ഇന്നത്തെ കേരളം. എല്ലാ രീതിയിലും നശിച്ച് ദൈവത്തിന്റെ കരം ഉയരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ സോദോം ഗൊമോറയിലൊക്കെ സംഭവിച്ചതുപോലെയൊക്കെ ഉള്ളതൊക്കെ ചിലപ്പം കേരളത്തിൽ സംഭവിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള കൊടിയ തിന്മകളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിലുള്ള ആരും പെട്ടുപോകാതിരിക്കാൻ, അതിൽ പെട്ടുപോയവരൊക്കെ രക്ഷപ്പെടാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ വിശ്വയുടെ മധ്യസ്ഥം തേടി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി മുൻപോട്ട് പോയാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉണർന്നു പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വിശ്രയെ നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാം. ആ ഫീസ്റ്റിന് മാത്രമല്ല, എപ്പോഴും നമുക്ക് ഈ വിശ്രയുടെ 22 ഈ വിശ്രയുടെ മധ്യസ്ഥം തേടി 1886 June 3 രക്തസാക്ഷികളായി തീർന്ന എന്തൊരു സന്തോഷം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവരുടെ ഉള്ളിലുള്ള ദൈവസ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവർ വചനപ്രഘോഷകരൊന്നുമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ തീക്ഷ്ണത, അഭിഷേകം, ആ ദൈവാരാധന നമ്മുടെ ജീവിതത്തിലും ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ യുവതി യുവാക്കളിലും ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.